ஹாய், குட் ஈவினிங். டன் கணக்கின ஃபன்னும் டன் கணக்கின லவ்வுமாய் லவ் எஃப்எம் 94.3 இது லவ் பைட்ஸ். ஞான் ரீனு. ஒரு பிரத்யேக சாஹஜரித்தி ஒரு இன்டர்வியூவில் அவளொரு கள்ளம் பறந்து எனிக்கொராளை இஷ்டமான ஈயாள் அறியப்படുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ. അത് ലോകം മുഴുവൻ പറഞ്ഞു. ഈ വ്യക്തിയും അവനവളെ അന്വേഷിച്ചെത്തി. ദേഷ്യപ്പെടാൻ വന്നതാണ്. പക്ഷെ വന്നപ്പോൾ, അവളെ കണ്ടപ്പോൾ അവനവളോട് യഥാർത്ഥത്തിൽ പ്രണയമായി. കുറച്ച് നാളുകൾ കൊണ്ട് അവളും അവനോടടുത്തു. പക്ഷെ അവനൊരിക്കലും അവളോട് പറഞ്ഞില്ല അവൻ ആരാന്ന്. അവസാനം വരെ അവൻ്റെ റിയൽ ഐഡൻറ്റിറ്റി അവൾ അറിഞ്ഞില്ല. ഇത്തരം കൊച്ചു കൊച്ചു കള്ളങ്ങൾ പലപ്പോഴും പല റിലേഷൻഷിപ്സിലും വരാറുണ്ട്. ആരെയും ഉപദ്രവിക്കാതെ ചില കള്ളങ്ങൾ അങ്ങ് കടന്നു പോകും. എന്നാൽ ചിലത് അതൊരു ബന്ധം തന്നെ ഇല്ലാതാക്കിയേക്കാം. ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ ഇത്തരം ചില കള്ളങ്ങൾ ഞാനത് പറയും കേട്ടോ. അയ്യോ, ഞാൻ കള്ളം പറയത്തില്ല, കുറച്ച് കള്ളങ്ങളെക്കുറിച്ച്. അതിനായിട്ട് എൻ്റെ കൂടെ ഉണ്ടായിരിക്കുക 12 മണിവരെ. ഐ എം സിവിയർലി പുട്ട് ഓഫ് ബൈ അറഗൻസ്, ഇറസ്പോൺസിബിലിറ്റി, ഡിസോണസ്റ്റി ആൻഡ് ലാക്ക് ഓഫ് ഇൻറ്റഗ്രിറ്റി. അങ്ങനെ ഒരാളെ കിട്ടുന്നവരെ വെയിറ്റ് ചെയ്യാനായിട്ട് ഞാൻ തയ്യാറാണ്. പറഞ്ഞത് ഷമിത ഷെട്ടിയാണ്. വെൽ, ഷമിത പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളെ കിട്ടണമെന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കും. അങ്ങനെയുള്ള ഒരാളെ മാത്രമേ പ്രണയിക്കൂ എന്ന് നമ്മൾ പലപ്പോഴും പറയാറുമുണ്ട്. പക്ഷേ എന്തെങ്കിലുമൊക്കെ എല്ലാവരിലും കാണില്ലേ ഒരു കുറവ്? മേൽപ്പറഞ്ഞ എല്ലാ ക്വാളിറ്റീസും ഇല്ലെങ്കിലും ഇതിലൊരെണ്ണം ഒരു ബന്ധത്തിലും നമ്മൾ ആഗ്രഹിക്കില്ല. കള്ളം പറിച്ച് എന്തിനും ഏതിനും ആവശ്യത്തിനും അനാവശ്യത്തിനും കള്ളം പറിച്ച്. റിലേഷൻഷിപ്സിലെ കള്ളങ്ങൾ എടുക്കുമ്പോൾ ഒരു ടൈപ്പിനെ നമുക്ക് ഒഴിവാക്കാം. ചിലപ്പോൾ നമുക്കൊരു പാസ്റ്റ് റിലേഷൻഷിപ്പ് കാണും, അതിനെക്കുറിച്ച് എന്തെങ്കിലും നമ്മുടെ ലവറിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ ഹേർട്ടാവും. സോ ആ ടൈപ്പ് ഓഫ് കള്ളങ്ങളെ വെൽ ഒഴിവാക്കി നിർത്താം. എന്നാൽ പോലും നമുക്കും നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കിടയിലുള്ള ഈ കള്ളങ്ങളില്ലേ, അത് ചിലപ്പോഴെങ്കിലുമൊക്കെ ബന്ധങ്ങളിൽ വിള്ളൽ വീഴ്ത്താറില്ലേ? കേട്ടുകൊണ്ടിരിക്കുക ക്ലബ് എഫ്എം ലവ് ബൈറ്റ്സ്, എൻ്റെ റീനിൻ്റെ കൂടെ. ക്ലബ് എഫ്എമ്മിൽ ഇത് ലവ് ബൈറ്റ്സ്, ഞാൻ റീനു. റിലേഷൻഷിപ്സ് ഷുഡ് ബി ബേസ്ഡ് ഓൺ ട്രസ്റ്റ് എന്ന് പറയാം. കള്ളം പറയരുതെന്ന് വാശിയും പിടിക്കാം. പക്ഷെ പലപ്പോഴും അറിയാതെ എങ്ങനെയൊക്കെയോ നമ്മളും കള്ളം പറയാറുണ്ട്. ആരാത് കൂടുതൽ പറയാറ്? ഒരു സർവേയുടെ റിസൾട്ട് പറയുന്നത് പുരുഷന്മാരാണ് സ്ത്രീകളെക്കാളും കൂടുതൽ ഒരു റിലേഷൻഷിപ്പിൽ കള്ളം പറയാറെന്ന്. ആണോ ശിവ? തീർച്ചയായും. എന്തിനാ അങ്ങനെ കള്ളം പറയുന്നത്? കള്ളമല്ല, എന്റെ അനുഭവമാണത്. എന്താ അങ്ങനെ? പലയിടത്തും കേട്ടിട്ടുള്ളത് അങ്ങനെയാണ്, കൂടുതൽ ആണുങ്ങളാണ് കള്ളം പറഞ്ഞിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. താങ്കൾ എന്തൊക്കെ കള്ളം പറഞ്ഞിട്ടുണ്ട് ഗേൾഫ്രണ്ടിനോട്? പറഞ്ഞിട്ടുണ്ട്. സ്ഥിരമായിട്ട് പറയുന്ന ഒന്ന് രണ്ടെണ്ണം പറയൂ. പറ്റില്ല. അതെന്താ? ഭയങ്കര പ്രശ്നമാണ്. ചിലപ്പം ഇതുവരെ പിടിച്ചിട്ടില്ല. ഇതുവരെ പിടിച്ചിട്ടില്ല. എന്തെങ്കിലും പിടിക്കുന്ന ഒരു പേടിയില്ലേ? ഒരിക്കലുമില്ല. നിരുപദ്രവകരമായ കള്ളങ്ങളാണ് ഞാൻ പറയാറുള്ളൂ. ഓ, വലിയ കള്ളങ്ങൾ പറയാറില്ല. ഒരിക്കലുമില്ല, നിലനിൽപ്പിന് വേണ്ടി മാത്രം. ഓക്കെ, ശരി, താങ്ക് യു. വെൽക്കം. ഇത് തന്നെയാണ് ഫേസ്ബുക്കിൽ ക്ലബ് എഫ്എം കോൺടെസ്റ്റ് പേജിൽ ഞാൻ റീനു ചോദിക്കുന്നത്. ഒരു റിലേഷൻഷിപ്പിൽ കൂടുതൽ കള്ളം പറയുന്നത് പുരുഷന്മാരാണോ? നിങ്ങളുടെ ഉത്തരങ്ങൾ പോൾ ചെയ്യുക. കേട്ടുകൊണ്ടിരിക്കുക ക്ലബ് എഫ് എമ്മിൽ ലവ് ബൈറ്റ്സ്, എൻ്റെ റീനുണ്ട് കൂടെ. ഇവിടെ മാത്രം ടൺ കണക്കിന് ലവ്. നിന്നോട് എനിക്ക് മനസ്സ് നിറയെ ഇഷ്ടം. തുറന്ന് പറയാൻ പറ്റിയിട്ടില്ല. ഇപ്പൊ പറയാ, ഐ ലവ് യു എന്ന് പറയാനായിട്ട് ക്ലബ് എഫ് എമ്മിലെ ലവ് ബൈറ്റ്സിൽ ഇന്ന് വേറൊരാളും കൂടി വന്നിട്ടുണ്ട്. കേട്ടു നോക്കാം.
ഞാന് പാലക്കാട് ഡിപ്ലോമയ്ക്ക് പഠിക്കുന്ന കുട്ടിയാണ്. അപ്പൊ ഞങ്ങള് ക്ലാസ്സിൽ വെച്ചിട്ടാണ് ആദ്യം പരിചയപ്പെടുന്നല്ല. അതിനുശേഷം ഫ്രണ്ട്ഷിപ്പിനെ തുടങ്ങിയത്. ഇത് 3 വർഷത്തെ കോഴ്സാണ് ഡിപ്ലോമ. സാറെ അങ്ങോട്ട് അങ്ങനെ പോയി, വലിയൊരു ടച്ച് ഉണ്ടായിരുന്നില്ല, ചെറിയൊരു ഗ്യാപ്പ് വന്നു. അതിന് ഒരുപാട് ഫീൽ ചെയ്തു. പിന്നെ അങ്ങനെ പോയി, ഇപ്പോ സെമ്മ് കഴിഞ്ഞു. പക്ഷെ ഞങ്ങൾ ഇതൊരു കുഴപ്പം പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ട് ഇതിൽ റിസ്ക് എടുക്കാതെ ഇരിക്കാൻ കാരണം സോഷ്യൽ ഇഷ്യൂ ഉണ്ടാക്കുന്നതിന് പുറമെ ഇതൊരു നല്ല രീതിയിലേക്ക് പോകുന്ന ഉറപ്പില്ല. അതുകൊണ്ട് മാക്സിമം ഇതിന്നിപ്പോ ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോ ഒരു മിസ് കോള് പോലും ഇല്ല, ആ രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുക. പക്ഷെ ഇപ്പോഴും എനിക്ക് ആ കുട്ടിയോട് തോന്നിയത് പോലെ വേറെ ഒരാളോടും ഇതുവരെ തോന്നിയിട്ടില്ല. ഇതിനു മുമ്പും തോന്നിയിട്ടില്ല. ഈ കുട്ടി കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പല രീതിയിലും പല പ്രാവശ്യം. ഇനിയും മനസ്സിലായിട്ടില്ലെങ്കിൽ മനസ്സിലാക്കുന്നു വിചാരിക്കണം. ഐ ലവ് യു മിലു. ഇനി എന്റെ മനസ്സിൽ ഏതൊക്കെ പെൺകുട്ടികൾ ഇനി എനിക്ക് വിവാഹം ചെയ്യേണ്ടി വന്നാലും അവൾക്കുള്ള സ്ഥാനം അത് അങ്ങനെ തന്നെ ഉണ്ടാവും. ഇതുപോലെ അറിവുകളെങ്കിലും പറയണോ? എനിക്ക് നിന്നെ ഇഷ്ടമാണ്. എന്നാ 560-70 ഒരു മെസ്സേജ് അയക്കുക. ഫോർമാറ്റ് ക്ലബ് FM സ്പേസ്, നിങ്ങളുടെ പേര്.